ഗുഡ് മോർണിംഗ് ടു ഓൾ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പാർട്ട് നമ്പർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഫ്രാക്ഷൻ്റെ വിവിധ രൂപങ്ങൾ, ഒരു ഒരു ഫ്രാക്ഷനോട് ഈക്വൽ ആയിട്ട് വാല്യൂ ഉള്ള മറ്റൊരു ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടു. ഒരു സർക്കിളിൽ ഡിവൈഡ് ചെയ്ത ഭാഗം രണ്ട് വ്യത്യസ്ത രീതിയിലൊക്കെ മാർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കണ്ടു. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 3/12 എന്ന് പറഞ്ഞാൽ അത് 1/4 ഈക്വൽ ആണ് തുടങ്ങിയതൊക്കെ കണ്ടു. ഓക്കെ, ലാസ്റ്റ് നമ്മളൊരു ഹോംവർക്ക് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഈ പിക്ചർ നോക്കിക്കേം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എ സ്ക്വയർ ഈസ് ഡിവൈഡഡ് ഇൻ ടു പീസസ് ആസ് ബിലോ. ഒരു സ്ക്വയറിനെ കുറെ ഈക്വൽ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. കളർ 1/8 പാർട്ട് ഓഫ് ദ സ്ക്വയർ റെഡ്, 1/4 ഓഫ് ഇറ്റ് ബ്ലൂ, ആൻഡ് 1/2 ഓഫ് ഇറ്റ് ഗ്രീൻ. ഹൗ മച്ച് ഓഫ് ദ സ്ക്വയർ ഈസ് ലെഫ്റ്റ് അൺകളേർഡ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ 1/8 പാർട്ട് റെഡ് കളർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തുമാത്രമാണ്, ഈ സ്ക്വയറിനെ 8 ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്ത് 1/8 പോർഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിൽ ഒരു ട്രയാങ്കിൾ മാത്രം ഷെയ്ഡ് ചെയ്യുക. ദെൻ 1/4 ഓഫ് ഇറ്റ് ബ്ലൂ എന്ന് പറഞ്ഞാലോ, നമ്മൾ പഠിച്ചായിരുന്നു. 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ 1/4 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്, എന്താ എന്തെങ്കിലും ഒരു കാര്യത്തിനെ 4 ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു പാർട്ട്, ശരിയല്ലേ. 1/4 മീനിങ് എന്നല്ലേ, എന്തായാലും ഒരു സർക്കിൾ ആയിക്കോട്ടെ ഒരു സ്ക്വയർ ആയിക്കോട്ടെ അതിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിൽ ഒരു പാർട്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ സ്ക്വയറിനെ എത്ര ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കണേ, 8 ഈക്വൽ പാർട്സ് ആയിട്ടാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മളോട് പറഞ്ഞ എന്താ, തന്നിരിക്കുന്നതിനെ 4 ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 8 ഈക്വൽ ട്രയാങ്കിൾ ഇല്ലേ, അങ്ങനെയെങ്കിൽ ആ 8 ഈക്വൽ ട്രയാങ്കിളിനെ 4 ഗ്രൂപ്പ് ആക്കുക. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ എത്ര എണ്ണം വരും, 2 ട്രയാങ്കിൾ വരും. അതായത് 8 നിന്ന് 1/4 പാർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, 8 4 ഈക്വൽ പാർട്സ് ആക്കി ഓരോ ഗ്രൂപ്പിൽ എത്ര വരും, 2 വെച്ച് വരും. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള ഒരെണ്ണം എടുക്കുക, മനസ്സിലായോ, ശരിയല്ലേ. 1/4 പാർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ആകെയുള്ള 8 1/4 പോർഷൻ, ആകെയുള്ളതിനെ 8 4 ഡിവൈഡ് ചെയ്താൽ എന്ത് വരും, 2 വരും. അങ്ങനെയുള്ള ഒരു പാർട്ട്, അപ്പോൾ എന്ത് വരും, 2 ട്രയാങ്കിൾ ബ്ലൂ ഷെയ്ഡ് ചെയ്യുക. ദെൻ 1/2 ഓഫ് ഇറ്റ് ഗ്രീൻ, അപ്പോൾ ഗ്രീൻ ഷെയ്ഡ് ചെയ്യാനുള്ള എന്താണ്, തന്നിരിക്കുന്നതിൻ്റെ 1/2 പോർഷൻ. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന മൊത്തം എത്ര ട്രയാങ്കിൾസ് ഉണ്ട്, 8 ട്രയാങ്കിളാണ്. അതിൻ്റെ 1/2 പോർഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, അതിൻ്റെ പകുതി എടുക്കാൻ തന്നെ ഇല്ലേ, അപ്പോൾ 8 പകുതി, ശരിയല്ലേ. 1/2 എന്ന് വെച്ചാൽ ആകെയുള്ളതിനെ 2 ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിലൊരു പോർഷൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ എത്ര ട്രയാങ്കിൾ ഉണ്ട്, ആകെ 8 ട്രയാങ്കിൾ ഉണ്ട്. അതിനെ 2 ഗ്രൂപ്പ് ആക്കിയാൽ ഓരോ ഗ്രൂപ്പിൽ എത്ര എണ്ണം വരും, 4 വരും. അപ്പം മിച്ചം എന്ത്, അപ്പം എന്തുമാത്രമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന 8 4 ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ എത്ര ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്യണം, 4 ട്രയാങ്കിൾ ഗ്രീൻ ഷെയ്ഡ് കൊടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര എണ്ണം എടുത്തു, 4 ഗ്രീൻ ഷെയ്ഡ് ചെയ്തു, 2 ബ്ലൂ ഷെയ്ഡ് ചെയ്തു, 1 റെഡ് ഷെയ്ഡ് ചെയ്തു, മിച്ചം എത്ര എണ്ണം ഉള്ളത്, ഇപ്പോൾ ആകെ 7 ട്രയാങ്കിൾസ് നമ്മൾ എന്ത് ചെയ്തു, ഷെയ്ഡ് ചെയ്തു. ബാക്കി എന്ത് മാത്രമേ മിച്ചമുള്ളേ, ഒരു ട്രയാങ്കിൾ. അപ്പോൾ ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സ്ക്വയറിൻ്റെ 1/8 പോർഷൻ. അപ്പൊ അൺകളേർഡ് ആയിട്ടുള്ളത് സ്ക്വയറിന്റെ 1/8 പോർഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഓക്കെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്തതെല്ലാം, ഒരെണ്ണത്തിനെ തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, അല്ലെ ഒരു സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിൽ എന്തുമാത്രം എടുക്കാം, അല്ലെങ്കിൽ ഒരു സ്ക്വയറിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിനകത്ത് ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ, തന്നിരിക്കുന്നതിനെ മൊത്തത്തിലുള്ളതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് ഷെയ്ഡ് ചെയ്യുക. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പം ഞാനൊരു സർക്കിള്, ഒരേപോലെയുള്ള 2 സർക്കിള് ഉണ്ടെന്ന് കരുതുക. ഇപ്പം രണ്ടും സെയിം റേഡിയസ് ഉള്ള സർക്കിളാന്ന് കരുതുക. ഒന്നാമത്തെ സർക്കിള് ഫുള്ള് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഫുള്ള് ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ സർക്കിളിൻ്റെ നോക്കുക, ഇതുപോലെ ഒരു ക്വാർട്ടർ പോർഷൻ മാത്രമേ ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്കിപ്പോൾ എന്ത് പറയാം, ഈ സർക്കിൾ രണ്ട് സർക്കിൾ ഞങ്ങൾ ഒരുമിച്ചെടുത്താൽ എന്തുമാത്രമാണ് ഷെയ്ഡ് ചെയ്ത പാർട്ട്, എങ്ങനെ പറയാം ഒന്ന് ആലോചിച്ച് നോക്കി. ഫസ്റ്റ് സർക്കിളിൻ്റെ ഫുള്ള് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, നോക്കിക്കേ. ഞാനൊന്നൊരു ഒരു കാര്യം പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ, നമ്മളൊരു സർക്കിളിൻ്റെ ക്വാർട്ടർ പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സർക്കിളിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിലൊരു പാർട്ട്. ഇതിനാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ 1/4. ദെൻ ഒരു സർക്കിളിനെ 2 ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിലൊരു പാർട്ട്, അതാണ് എന്ത് നമ്മൾ പറഞ്ഞത്, 1/2. ദെൻ ഒരു സർക്കിളിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിൽ 3 പോർഷൻ എടുക്കുന്നത്, അതാണ് എന്ത്, 3/4, ശരിയല്ലേ. ദെൻ നമ്മളൊരു സർക്കിൾ എടുത്തു, ആ സർക്കിളിനെ ഫുള്ള് ഷെയ്ഡ് ചെയ്താൽ നമ്മൾ ഏത് നമ്പർ വെച്ചാൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഫുള്ളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എപ്പോഴും എന്താണ്, 1, ശരിയല്ലേ. ഒരു സർക്കിൾ ഫുള്ളായിട്ട് എടുത്താൽ നമ്മൾ എങ്ങനെയാണ് പറയണേ, 1 എന്ന് പറയാം. അതായത് ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
4 equal parts ഒരു പാർട്ട് half എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 equal parts ഒരു പാർട്ട് 3 quarter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 equal parts 3 പാർട്ട് full എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ 1 ശരിയല്ലേ അങ്ങനെയെങ്കിൽ ഇവിടെ ഈ പിക്ചറിലോട്ട് നോക്കിക്കേ ഇവിടെ ഒരു full circle ഷേഡ് ചെയ്തിട്ടുണ്ട് ഒരു സർക്കിളിന്റെ 1/4 പോർഷൻ ഉണ്ട് ഓക്കേ അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കാം full circle നെ 1 എന്ന് കൊടുക്കാം ഈ പാർട്സ് എന്ന് കൊടുക്കാം സർക്കിളിനെ ഇതുപോലെ 4 equal parts ആക്കിയാൽ ഒരു പാർട്ട് ആയിരുന്നു എന്ന് കൊടുക്കാം 1/4 അപ്പോൾ രണ്ടേ കൂടെ ചേർത്ത് പറഞ്ഞാലോ ആ 1 1/4 ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫുള്ളും ഒരു ക്വാർട്ടറും കൂടെ ചേർത്ത് പറയണം എന്ത് ചെയ്താൽ മതി ആ ഫുൾ ആയിട്ട് ഷേഡ് ചെയ്തിരിക്കുന്ന നമ്പറിനെ ഒരു ഇൻറ്റിജർ ആയിട്ട് എടുക്കുക ഓക്കേ ദെൻ രണ്ടാമത് ഇൻറ്റിജർ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ രണ്ടാമത് തന്നിരിക്കുന്ന ഭാഗോ ആ എന്ത് മാത്രമാണോ ഷെയ്ഡ് തന്നിരിക്കുന്നത് അതിലെന്ത് എടുക്കുക ആ ഫ്രാക്ഷണൽ ആയിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് തരിക അതായത് ഇങ്ങനെ വരുന്ന ഫ്രാക്ഷൻ ഇതെന്നത് ഒരു ടൈപ്പ് ഫ്രാക്ഷൻ ആണ് നമ്മൾ പഠിക്കുന്ന നോക്കിക്കേ നമ്മൾ പഠിക്കുന്ന ഒരു ടൈപ്പ് ഫ്രാക്ഷൻ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ ആണിത് എന്താ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അതിനകത്തൊരു നമ്പർ പാർട്ടും കാണും ഒരു ഫ്രാക്ഷണൽ പാർട്ടും കാണും അതായത് ഒരു നമ്പരും അതിൻ്റെ കൂടെ ഒരു ഫ്രാക്ഷനോട് എഴുതുന്നതിനാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഓക്കെ അപ്പോൾ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഫുൾ സർക്കിൾ ഷെയ്ഡ് തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഓരോ സർക്കിളിൻ്റെ 1/4 പോർഷൻ ഉണ്ട് അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് പറയുന്നത് എങ്ങനെയാണ് ആ സർക്കിളിൻ്റെ രണ്ട് സർക്കിൾ തന്നിട്ടുണ്ട് അതിൽ 1/1 1/4 പോർഷൻ ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഇതുപോലത്തെ എക്സാമ്പിൾ ഉണ്ട് ഓക്കെ ദെൻ അങ്ങനെയെങ്കിൽ നോക്കുക നമ്മൾ കടയിൽ പോയി പാലൊക്കെ വാങ്ങിക്കുമല്ലോ അപ്പോൾ ഞാൻ ഒരു രാമു എന്ന് പറയുന്ന ആൾ ഒരു പാൽ കച്ചവടക്കാരനായിരുന്നു അവൻ ഒരു ദിവസം കടയിൽ പോയി പാല് സൊസൈറ്റി കൊണ്ടേ വിൽക്കാൻ പോയി അപ്പോൾ അവൻ വിറ്റപ്പോൾ 2.5 ലിറ്റർ പാല് കൊടുത്തു അപ്പം നമ്മൾ ഈ 2.5 എന്നൊക്കെ എഴുതുന്നത് എങ്ങനെയാണ് ആ അതായത് 2 ലിറ്റർ ഫുൾ ലിറ്റർ 2 ലിറ്റർ കൊടുത്തു അതുപോലെ ആ അതിൻ്റെ കൂടെ ഒരു 1/4 പോർഷൻ അങ്ങനെയല്ല 2.5 ലിറ്റർ എന്ന് പറയണേ ശരിയല്ലേ എപ്പോഴും നമുക്ക് കൃത്യമായിട്ട് വരുമോ മറ്റേ സൊസൈറ്റി പാല് കൊടുക്കാൻ പോകുമ്പോഴും ഒക്കെ നമ്മൾ കച്ചവടക്കാരെന്താ ശരി പശു ഉള്ളവർ പാലുകൊണ്ട് കൊടുക്കാൻ പോകുമല്ലോ കൃത്യം അവർക്ക് എന്നും 1, 2, 3 ലിറ്റർ എന്നുള്ള നമ്പറാണ് വരിക അല്ല അപ്പോൾ അവരെന്ത് വരും അതിൻ്റെ ഒരു ഫ്രാക്ഷനെ പാർട്ട് കൂടെ വരും ശരിയല്ലേ 1.5 ലിറ്റർ പാല് കാണും ചിലപ്പം 3.5 ലിറ്റർ കാണും അങ്ങനെ പല പല അളവിലല്ലേ വരുന്നേ ഓക്കെ അപ്പം നോക്കിക്കേ അങ്ങനെയുള്ള കേസസിലൊക്കെ എന്താ നമ്മൾ ഉപയോഗിക്കും ഈ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു നമ്പർ പാർട്ടും വരും അതിനോട് ഒരു ഫ്രാക്ഷനും വരും നോക്കി ഈ എക്സാമ്പിൾ മനസ്സിലായോ ആ ഒരു ഫുൾ സർക്കിൾ ഷെയ്ഡ് തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ക്വാർട്ടർ പ്രോഷനും ഓക്കെ ദെൻ അപ്പം എങ്ങനെയാണ് ഒരു ഫുള്ളിനെ പറയുന്നത് 1 അപ്പം അതിന് പ്ലേസിൽ ഇവിടെ ഒരു സർക്കിൾ കൂടെ ഉണ്ടായിരുന്നു വെച്ചു ആ സർക്കിളും ഫുള്ളായിട്ട് ഷെയ്ഡ് തന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് പറയും ആ ഇതിനും ഓരോ 1 തന്നെ പറയത്തില്ലേ ഫുൾ അപ്പം 2 1 ചേർന്നാൽ 2 അതിൻ്റെ കൂടെ ഒരു ഫ്രാക്ഷണൽ പാർട്ടായ 1/4 അപ്പം എന്ത് വരും 2 1/4 വരില്ലേ ഓക്കെ നെക്സ്റ്റ് പിക്ചർ നോക്കിക്കേ ഇവിടെ എങ്ങനെ തന്നിരിക്കുന്നത് ആ ഇവിടെ നോക്കിക്കേ ഇവിടെ ഫസ്റ്റ് ഒരു ഫുൾ സർക്കിള് നോക്കുക നിങ്ങൾ ഈ രണ്ട് സർക്കിളും സെയിം റേഡിയസ് ഉള്ളതെന്ന് കൺസിഡർ ചെയ്യുക ഒരു സർക്കിൾ ഫസ്റ്റ് സർക്കിൾ ഫുള്ള് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് സർക്കിളോ ആ സെക്കൻഡ് സർക്കിളിനെ ആ 3 ഈക്വൽ പോർഷൻ ആക്കിയതിൽ 2 പോർഷൻസ് ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെയെങ്കിൽ നോക്കിക്കേ അപ്പോൾ ഫസ്റ്റ് സർക്കിളിൽ എന്ത് മാത്രമാണ് ഷെയ്ഡ് ചെയ്തേക്കണേ ഫുള്ളിനെ റെപ്രസെൻ്റ് ചെയ്ത് എങ്ങനെയാണ് 1 കൊണ്ട് സെക്കൻഡ് സർക്കിളിൻ്റെ പാർട്ടിലോ ആ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞാലോ ആ 1 2/3 പോർഷൻ ഈ രണ്ട് സർക്കിളിൽ 1 2/3 പോർഷൻസ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കിക്കേ അപ്പോൾ ഒരു ഫ്രാക്ഷൻ്റെ കൂടെ അല്ല ഒരു നമ്പറിൻ്റെ കൂടെ ഒരു ഫ്രാക്ഷൻ കൂടെ ചേർത്ത് നമുക്ക് പറയാൻ പറ്റും അതായത് എപ്പോഴും ഈ നമ്പർ പാർട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഫുള്ളായിട്ടുള്ളതിന് ഒരു ഫുൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് 1 അതിൻ്റെ കൂടെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നെങ്കിലോ വീണ്ടും ഒരു 1 കൂടെ വരും വീണ്ടും ഒരു സർക്കിൾ ഉണ്ടായിരുന്നെങ്കിലോ വീണ്ടും ഒരു 1 കൂടെ വരും അപ്പോൾ ടോട്ടൽ എത്ര 1 വരും ആ 3 1 അപ്പോൾ എന്ത് വരും 1 2 3 3 and 2/3 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ 3 ഷെയ്ഡ് തന്നിട്ടുണ്ടെങ്കിൽ 3 and 2/3 ഓക്കെ നെക്സ്റ്റ് പിക്ചർ കണ്ടോ ഇവിടെ നോക്കിക്കേ സർക്കിളിൽ ഇവിടെ നോക്കിക്കേ ഫസ്റ്റ് പിക്ചർ നോക്കിക്കേ അവിടെ ഒരു ഫുൾ സർക്കിൾ ഷെയ്ഡ് തന്നിട്ടുണ്ട് രണ്ടാമത്തേതോ ആ ഒരു സർക്കിളിനെ 4 equal parts ആക്കിയതിൽ എത്ര പോർഷൻസാ 3 പോർഷൻസ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് പറയുമ്പോൾ എന്ത് വരും ആ രണ്ടും കൂടെ ചേർത്ത് പറയുമ്പോൾ പറഞ്ഞേ ആ ഫുൾ സർക്കിൾ ആകുമെന്നാണ് 1 അതിനൂടെ ആ ഒരു ഫ്രാക്ഷണൽ പാർട്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സർക്കിൾ ഉണ്ടല്ലോ അതെന്ത് മാത്രം ആ 4 equal parts 3 parts അതായത് 1 3/4 ദെൻ രണ്ടാമത്തെ നോക്കിക്കേ അവിടെ എന്ത് തന്നെയാണ് ആ ഒരു ഫുൾ സർക്കിൾ ഉണ്ട് അതിൻ്റെ കൂടെ ഒരു സർക്കിളിനെ 3 equal parts ആക്കിയിൽ 2 പോർഷൻസ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തേതിൻ്റെ ആൻസർ എന്ത് വരും ആ റൈറ്റ് സൈഡിൽ ഒരു കോളുണ്ട് എഴുതി ഫില്ല് ചെയ്യാൻ അപ്പോൾ അവിടെ എന്തുമാത്രമാണ് ചെയ്യേണ്ടത് അതായത് നിങ്ങൾ ഈ രണ്ട് സർക്കിളിൽ നോക്കിയിട്ട് സർക്കിൾ എന്ത് മാത്രമാണ് ഷെയ്ഡ് ചെയ്തത് അപ്പോൾ ടോട്ടൽ എന്ത് മാത്രമാണ് ഷെയ്ഡ് ചെയ്തെന്ന ഭാഗം ആ രണ്ട് സർക്കിളിൽ 1 2/3 പോർഷൻ ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട് ദെൻ തേർഡ് 1 ആ അവിടെ ആകെ 3 സർക്കിൾസ് ഉണ്ട്
टू सर्कि फुड वण अवसानो आ लास्ट सर्कि क्वार्टर पोर्शन अब टू वण बै फोर देन लास्ट पिक्चरो अवे फोर सर्कि फोर सर्कि थ्री ऑफ देम आर कलर्ड एंड द लास्ट सर्कि वास् कलर्ड इन वण बै सिक्स्थ पोर्शन इज इट राइट അതായത് ലാസ്റ്റ് സർക്കിളിനെ എന്തേ ഉള്ളൂ ലാസ്റ്റ് സർക്കിളിനെ സിക്സ് ഈക്വൽ പാർട്സ് ആക്കിയതിൽ വൺ പോർഷൻ മാത്രമേ ഷെയ്ഡ് തന്നിട്ടുള്ളൂ റൈറ്റ് ഓക്കെ അപ്പം എന്ത് പറയാം നമുക്ക് ആദ്യത്തെ മൂന്ന് സർക്കിളിനും ഓരോന്ന് കൊടുക്കുമ്പോൾ എന്ത് വരും ത്രീ ഫുൾ സർക്കിൾ ആൻഡ് ലാസ്റ്റ് സർക്കിളിന് എന്ത് മാത്രം പോർഷനാ സിക്സ് ഈക്വൽ പാർട്സിൽ വൺ പാർട്ട് അതായത് വൺ ബൈ സിക്സ് ഓഫ് ദി സർക്കിൾ അപ്പൊ ടോട്ടൽ എന്ത് വരും ത്രീ ആൻഡ് വൺ ബൈ സിക്സ് of the circles are shaded okay manasilayo ayya nammal full aayittulladine 1 2 3 enna parana number edukkunu fractional aayittulladine adinte kude cherthu parayunu okay appo nokkiya nammal ippa endha padichu ee chapter il oru number inde kude oru fractional part kude engane cherthu parayam ende kayile 6 cake undarunnu vechu ee 6 cake 3 kuttikalkkaayittu divide edu kodukkan pattuvo ആറ് കേക്ക് മൂന്ന് കുട്ടികൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ അങ്ങനെയെങ്കിൽ ഓരോരുത്തർക്കും എന്തുമാത്രം കേക്ക് വെച്ച് കിട്ടും എൻ്റെ ആകെ ആറ് കേക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ മൂന്ന് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഓരോരുത്തർക്ക് എത്ര പേരും കിട്ടും എന്താ എടുത്താൽ ആകെ ഉള്ളതിനെ എത്ര പേർക്കായിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ അപ്പോൾ എന്ത് കിട്ടും സിക്സിനെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ എന്തുമാത്രം കിട്ടും ടു ഓരോരുത്തർക്കും രണ്ട് കേക്ക് വീതം കിട്ടും ശരിയല്ലേ ഒന്നാമത്തെ ആൾക്ക് രണ്ട് കേക്ക് കിട്ടി രണ്ടാമത്തെ ആൾക്ക് രണ്ട് കേക്ക് കിട്ടി മൂന്നാമത്തെ ആൾക്ക് രണ്ട് കേക്ക് കിട്ടി അപ്പോൾ ടോട്ടൽ എത്ര കേക്കായി രണ്ട് നാല് ആറ് ശരിയല്ലേ അപ്പോൾ ആറ് കേക്ക് നമുക്ക് ഓരോരുത്തർക്ക് രണ്ടെണ്ണം വീതം കൊടുക്കാം അങ്ങനെയെങ്കിൽ എന്തെങ്കിലും മൂന്ന് കേക്കാണ് ഉണ്ടായിരുന്നുള്ളെങ്കിലോ മൂന്നെണ്ണം ഉള്ളെങ്കിൽ ഓരോരുത്തർക്കും ഓരോന്ന് വീതം കൊടുത്തപ്പോൾ അങ്ങ് തീർന്നു ഇനി എൻ്റെ കയ്യിൽ ആകെ രണ്ട് കേക്കേ ഉണ്ടായിരുന്നുള്ളെങ്കിലോ എൻ്റെ കയ്യിൽ ആകെ രണ്ട് കേക്കേ ഉള്ളൂ ആ രണ്ട് കേക്ക് ഞാൻ മൂന്ന് പേർക്കായിട്ട് വീതിച്ച് കൊടുക്കണം അങ്ങനെയെങ്കിൽ ഓരോരുത്തർക്കും എന്തുമാത്രം കിട്ടും ഓക്കെ എൻ്റെ കയ്യിലിരുന്ന കേക്ക് ദേ ഇതുപോലെ ഒരു സർക്കിളായിട്ടിരുന്നത് വെച്ചു കൃത്യം സർക്കിൾ ഷേപ്പിലുള്ളതായിരുന്നു രണ്ടും സെയിം ആയിട്ട് നിങ്ങൾ കരുതുക ഓക്കെ അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം എനിക്ക് ഈ രണ്ട് കേക്ക് മൂന്ന് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യണം ഓക്കെ അങ്ങനെയെങ്കിൽ എന്താണ് ഫസ്റ്റ് കേക്ക് ഞാൻ കൃത്യം ഇതുപോലെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു ദെൻ രണ്ടാമത്തെ കേക്ക് ഞാൻ ഇതുപോലെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു ഓക്കെ നിങ്ങൾ ഇത് ഈക്വൽ ആയിട്ടാണ് കരുതുക ഇതിൻ്റെ പിക്ചറൊക്കെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് നോക്കുക അപ്പോൾ ഫസ്റ്റ് കേക്ക് ഞാൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു രണ്ടാമത്തെ കേക്കും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു ഇതിൽ ഓരോ പോർഷൻസ് ഓരോരുത്തർക്ക് വീതം കൊടുക്കും ഫസ്റ്റ് കേക്കിൻ്റെ ഒരു പോർഷൻ എടുത്ത് ഒരാൾ കൊടുത്തു ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ബൈ ത്രീ രണ്ടാമത്തെ പീസ് രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു മൂന്നാമത്തെ പീസ് മൂന്നാമത്തെ ആൾക്ക് കൊടുത്തു ഓക്കെ ദെൻ രണ്ടാമത്തെ കേക്കിൻ്റെ ഒരു പീസ് കൂടെ എടുത്ത് ഒന്നാമത്തെ ആൾക്ക് കൊടുത്തു രണ്ടാമത്തെ പീസ് എടുത്ത് ഒരാൾക്ക് കൊടുത്തു അപ്പോൾ നോക്കിക്കേ അതായത് നോക്കിക്കേ ഫസ്റ്റ് കേക്കിൻ്റെ ഓരോ പീസ് എടുത്ത് ഓരോരുത്തർക്ക് കൊടുത്തു സെക്കൻഡ് കേക്കിൻ്റെ ഓരോ പീസ് ഈ ഓരോ പീസ് വൺ ബൈ ത്രീ ആകാൻ കാരണം എന്താ ആകെയുള്ള കേക്കിൻ്റെ വൺ ബൈ ത്രീ പോർഷനാണ് ഈ ഒരു പീസ് എന്ന് പറയുന്നത് ശരിയല്ലേ അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പീസ് എന്ന് പറയുന്നത് എന്താണ് ആകെയുള്ള കേക്കിൻ്റെ വൺ ബൈ ത്രീ പോർഷൻ അല്ലേ നോക്കിക്കേ അതല്ലേ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു പീസ് എന്ന് പറയുന്നത് ആകെയുള്ള കേക്കിൻ്റെ വൺ ബൈ ത്രീ പോർഷൻ അല്ലേ ആകെ ഇങ്ങനെ ഫുൾ കേക്കിൻ്റെ വൺ ബൈ ത്രീ പോർഷൻ എടുത്തത് അതാണ് അങ്ങനെയുള്ള രണ്ട് പീസ് ആർക്ക് കിട്ടി ഓരോരുത്തർക്കും അങ്ങനെയുള്ള രണ്ട് പീസ് വീതം കിട്ടും അതായത് ടോട്ടൽ ഒരു കേക്കിൻ്റെ ടു ബൈ ത്രീ പോർഷൻ ഒരു കേക്കിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ രണ്ട് പോർഷൻ ശരിയല്ലേ ഇങ്ങനെയുള്ള ഒരു പീസും ഇങ്ങനെയുള്ള രണ്ടാമത്തെ ഒരു പീസും കൂടെ ചേരുമ്പോൾ എന്താ കിട്ടുക നമുക്ക് ഇതുപോലെ ഒരു സർക്കിളിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തതിൽ രണ്ട് പോർഷൻ ഇരിക്കുന്ന പോലെയല്ലേ കിട്ടുക ശരി ഇങ്ങനെയല്ലേ കിട്ടുക ആലോചിച്ച് നോക്കി ഇതിനകത്ത് ഒരു പീസ് പോയി കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെയല്ലേ കിട്ടുക ഇതുപോലെയല്ലേ വരിക അതായത് ഒരു സർക്കിളിനെ ത്രീ ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിൽ ടു പോർഷൻസ് കിട്ടും മനസ്സിലായോ അതായത് എന്ത് ചെയ്താൽ മതി ആക്ച്വലി ഇപ്പം ഞാൻ വരച്ച് കാണിച്ചു സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് നമ്മൾ നേരത്തെ ആറ് കേക്ക് മൂന്ന് പേർക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ രണ്ട് വീതം കിട്ടി മൂന്ന് കേക്ക് മൂന്ന് പേർക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ ഓരോന്ന് കിട്ടി നേരെ അതുപോലെ തന്നെ രണ്ട് കേക്ക് മൂന്ന് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഇതെന്തായിട്ട് മാറി ഒരു ഫ്രാക്ഷനായിട്ട് മാറിയില്ലേ അതായത് ഇത് തന്നെയാണ് അതിൻ്റെ ആൻസർ ഓരോരുത്തർക്കും കിട്ടുന്നത് ടു ബൈ ത്രീ ഓഫ് ദി കേക്ക് അതായത് ഒരു കേക്കിൻ്റെ ടു ബൈ ത്രീ പോർഷനാണ് കിട്ടുക അതായത് ആറ് കേക്ക് മൂന്ന് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ രണ്ട് കേക്ക് വീതം കിട്ടി മൂന്ന് കേക്ക് മൂന്ന് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് വീതം കിട്ടി അങ്ങനെയെങ്കിൽ രണ്ട് കേക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താലോ അതാണ്
टू बै त्री अर के टू बै त्री पोर्शन कंसर रु के मूं डीड ओके अगर इतने सेंटर क्वस्टन ആ രണ്ട് മീറ്റർ ലെങ്ത് ഉള്ള ഒരു റിബൺ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അത് ഞാൻ മൂന്ന് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എന്താ ഉള്ളത് രണ്ട് മീറ്റർ ലെങ്ത് ഉള്ള ഒരു റിബൺ ഉണ്ട് ഇത് രണ്ട് മീറ്റർ ലെങ്ത് ഉള്ളതെന്ന് കൺസിഡർ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ രണ്ട് മീറ്റർ ലെങ്ത് ഉള്ള റിബൺ എന്ത് ചെയ്തു ഇത് ഓരോ മീറ്റർ ആയിട്ട് ഞാൻ കാണിച്ചേക്കുക ഇവിടെ വരെ ഒരു മീറ്റർ രണ്ടാമത്തെ ഒരു മീറ്റർ ഇവിടെ വരെ ഇതെനിക്ക് ആറ് മൂന്ന് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ അങ്ങനെയെങ്കിൽ ഓരോരുത്തർക്കും എന്ത് മാത്രം കിട്ടും ഓക്കെ നമ്മൾ നേരത്തെ പഠിച്ച എന്താ ഒരു മീറ്റർ ലെങ്ത് ഉള്ളതിനെ ഇതുപോലെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുക്കാൻ പഠിച്ചായിരുന്നു അതുപോലെ ഞാൻ രണ്ടാമത്തെ ഒരു മീറ്ററും ഇതുപോലെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു ഓക്കെ അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള എന്തുമാത്രം പീസ് ആയിരിക്കും ഓരോരുത്തർക്കും കിട്ടുക ആദ്യം ഫസ്റ്റ് ഉള്ള ഇതിൽ ഓരോ പീസ് എന്തുമാത്രം ലെങ്ത് ആയിരിക്കും ഒരു മീറ്ററിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ഭാഗം പോലെയല്ലേ ശരിയല്ലേ ഒരു മീറ്ററിനെ ഇവിടെ വരെ ഒരു മീറ്റർ ആയിരുന്നു അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ഭാഗമാണ് ഈ ഓരോ പാർട്ടും രണ്ടാമത്തേലും അങ്ങനെ തന്നെയല്ലേ ഓരോ പാർട്ടും ഒരു മീറ്ററിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താൽ അതൊരു ഭാഗം അതായത് ഒരു മീറ്ററിൻ്റെ മൂന്നിലൊന്ന് അല്ലെങ്കിൽ വൺ ബൈ ത്രീ ഓഫ് വൺ മീറ്റർ അങ്ങനെയുള്ള എത്ര പീസ് കിട്ടും ഇത് ഒരു പീസ് എടുത്ത് ഞാൻ ഒന്നാമത്തെ ആൾക്ക് കൊടുത്തു ദെൻ ഇതിനകത്ത് നിന്ന് ഒരു പീസ് എടുത്ത് ഒന്നാമത്തെ ആൾക്ക് അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും രണ്ട് വൺ ബൈ ത്രീ പോർഷൻസ് കിട്ടും അതായത് ഒരു മീറ്ററിനെ ആകെ ഇങ്ങനത്തെ രണ്ട് പീസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു മീറ്ററിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് പോർഷൻ ശരിയല്ലേ ഒരു മീറ്ററിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് പോർഷൻ കിട്ടും അതായത് ടു ബൈ ത്രീ മീറ്റർ കിട്ടും ഓക്കെ അങ്ങനെ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ പറയാം ആകെയുള്ള ടു മീറ്റർ ലെങ്ത് ഉള്ള റിബണിനെ ത്രീ ഈക്വൽ പാർട്സ് ആക്കുക അപ്പം എന്ത് കിട്ടും ടു ബൈ ത്രീ ഓഫ് വൺ മീറ്റർ അല്ലെങ്കിൽ ടു ബൈ ത്രീ മീറ്റർ ഇങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം ഇങ്ങനെ പിക്ചർ വരച്ചിട്ട് ഞാൻ കാണിച്ചു തന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ആകെയുള്ളതിനെ എത്ര പേർക്കായിട്ടാണോ ഡിവൈഡ് ചെയ്യുക അപ്പോൾ ടു ബൈ ത്രീ ഇതെന്തായിട്ട് മാറി ഒരു ഫ്രാക്ഷനായിട്ട് മാറി ഈ ടുവിനെ ത്രീ കൊണ്ട് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പം എന്താ അവിടെ വരെ തീർന്നു ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം എന്താണ് ടു ബൈ ത്രീ മീറ്റർ അതായത് രണ്ട് മീറ്ററിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു അതാണ് ടു ബൈ ത്രീ മീറ്റർ ഇതാണ് എന്ത് ഓരോരുത്തർക്കും കിട്ടുന്ന റിബണിൻ്റെ നീളം ഓക്കെ അങ്ങനെയെങ്കിൽ അടുത്ത താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വായിച്ചു നോക്കുക എ ടു മീറ്റർ ലോങ് റിബൺ ഈസ് ഈക്വലി ഡിവൈഡഡ് എമംഗ് ഫൈവ് ഗേൾസ് ഹൗ മച്ച് ഓഫ് എ മീറ്റർ വുഡ് ഈച്ച് ഗേൾ ഹൗ മെനി സെൻറ്റിമീറ്റർ ഈസ് ഇറ്റ് അതായത് രണ്ട് മീറ്റർ ലെങ്ത് ഉള്ള ഒരു റിബൺ അഞ്ച് പെൺകുട്ടികൾക്കായിട്ട് തുല്യമായി വീതിച്ചു കൊടുത്തു അങ്ങനെയെങ്കിൽ ഓരോരുത്തർക്കും ഒരു മീറ്ററിൻ്റെ എന്തുമാത്രമായിരിക്കും കിട്ടുക എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും അത് അതായത് രണ്ട് മീറ്റർ ലെങ്ത് ഉള്ള റിബൺ അഞ്ച് കുട്ടികൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ആലോചിച്ച് നോക്കിയേ മുമ്പെയൊക്കെ പറഞ്ഞ പോലെ ആണെങ്കിൽ ആകെ ടു മീറ്റർ ലെങ്ത് ഉള്ള റിബണിനെ ഫൈവ് ഈക്വൽ പീസ് ആക്കുക അതായത് ടു ബൈ ഫൈവ് മീറ്റർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം ഇല്ലേ പിക്ചർ വരച്ച എന്താണ് ആകെ ഇന്ത്യയിൽ രണ്ട് മീറ്റർ ലെങ്തുള്ള റിബൺ ഉണ്ടായിരുന്നു അതിനെ എന്ത് ചെയ്യാനാ പറഞ്ഞേ അഞ്ച് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്തു അതിനെ രണ്ട് വൺ മീറ്റർ വീതമാക്കി ദെൻ അതിനുശേഷം ഓരോ ഒന്നിനെയും ഫൈവ് ഈക്വൽ പാർട്ടാക്കി ഓക്കെ അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഓരോരുത്തർക്ക് എത്ര പാർട്ട് വീതം കിട്ടും ആദ്യത്തേതിൽ നിന്ന് ഒരു പാർട്ട് കിട്ടും രണ്ടാമത്തേ നിന്ന് ഒരു പാർട്ട് അതായത് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു മീറ്ററിനെ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തതിൽ ടു ബൈ ഫൈവ് പോർഷൻ പോർഷൻ ഡയറക്റ്റ് ആയിട്ട് ആലോചിച്ച് എന്ത് കിട്ടും ആകെയുള്ള രണ്ട് മീറ്ററിനെ ഫൈവ് ഈക്വൽ പീസ് ആക്കുക അതായത് ടു ബൈ ഫൈവ് ഓഫ് മീറ്റർ ദെൻ നമ്മൾ പഠിച്ചായിരുന്നു ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ആണ് അങ്ങനെയെങ്കിൽ നമ്മൾ പറയും വൺ ബൈ ടു മീറ്റർ എന്ന് പറഞ്ഞാലോ എന്ത് ചെയ്താൽ മതി ഒരു മീറ്ററിൻ്റെ പകുതി എന്നല്ല അതിൻ്റെ മീനിങ് അങ്ങനെയാണെങ്കിൽ നൂറ് സെൻറ്റിമീറ്ററിൻ്റെ പകുതി എത്രയായിരിക്കും ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ഇങ്ങനെയല്ലേ നമ്മൾ ആലോചിക്കുന്നത് അതായത് വൺ മീറ്റർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ വൺ ബൈ ടു മീറ്റർ എന്ന് പറഞ്ഞാലോ ഹാഫ് ഓഫ് വൺ മീറ്റർ അപ്പോൾ എന്തുവരും ഹൺഡ്രഡിൻ്റെയും ഹാഫ് ഓഫ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് എന്താ ടു ബൈ ഫൈവ് മീറ്റർ എന്നാ അപ്പോൾ എന്ത് ചെയ്താൽ മതി ഈ ടു ബൈ ഫൈവിനെ ഹൺഡ്രഡ് കൊണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി ശരിയല്ലേ അതായത് ടു ബൈ ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഒരു മീറ്ററിനെ നൂറ് സെൻറ്റിമീറ്ററിനെ ഫൈവ് ഈക്വൽ പാർട്ടാക്കിയാൽ അതിൽ രണ്ട് പാർട്ട് ശരിയല്ലേ നമ്മൾ ആകെ തന്നിരുന്ന എന്താ ടു ബൈ ഫൈവ് മീറ്റർ ആണ് ഒരാൾക്ക് കിട്ടുന്ന ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു ഈ ടു ബൈ ഫൈവ് മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് വേണം അപ്പോൾ നമുക്ക് എന്താ വൺ ബൈ ടു മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഹൺഡ്രഡിനെ ടു ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിൽ ഒരു പാർട്ട് അങ്ങനെയെങ്കിലോ ടു ബൈ ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഹൺഡ്രഡിനെ ഫൈവ് ഈക്വൽ പാർട്സ് ആക്കുക അപ്പോൾ എത്ര കിട്ടും ട്വൻറ്റി കിട്ടും അങ്ങനെയുള്ള എത്ര എണ്ണം വേണം രണ്ട് പോർഷൻ ശരിയല്ലേ അപ്പോൾ ടു ഇൻറ്റു ട്വൻറ്റി ഫോർട്ടി സെൻറ്റിമീറ്റർ ശരിയല്ലേ അതായത്
ഓരോരുത്തർക്കും 40 സെന്റിമീറ്റർ വീതം ലെങ്ത് ഉള്ള റിബൺ കിട്ടും. നമുക്ക് നോക്കാം, ഓരോരുത്തർക്കും 40 വീതം കിട്ടുവാണെങ്കിൽ 5 × 40 ചെയ്തേ, ഓരോരുത്തർക്കും 40 വീതം കിട്ടില്ല, 5 × 40 ചെയ്താൽ 40 × 5 = 500. രണ്ട് മീറ്റർ എന്ന് പറഞ്ഞാലോ, ആ 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണെങ്കിൽ 2 മീറ്റർ 200 സെന്റിമീറ്റർ ശരിയല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും 40 സെന്റിമീറ്റർ വീതം കിട്ടുമ്പോൾ തിരിച്ച് നമ്മളിലുള്ള ടോട്ടൽ ലെങ്ത് തന്നെ കിട്ടിയില്ലേ. അതായത് ഓരോരുത്തർക്കും കിട്ടുന്ന ആ റിബണിൻ്റെ ലെങ്ത് എന്താണ്? 40 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ പ്രോബ്ലം നിങ്ങൾ നോട്ട്ബുക്ക് ഈ പ്രോബ്ലം നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് ചെയ്യണം, ബാക്കി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.